അയ്യപ്പൻ കോവിലിൽ ഫാമിലി ഹെൽത്ത് സെന്റർ കെട്ടിട നിർമ്മാണത്തിന് ഫണ്ടുണ്ട്. പക്ഷേ ഭൂമിയുടെ ഉടമസ്ഥാവകാശമില്ല. ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിന് ജില്ലാ ഭരണകൂടത്തിന് നൽകിയ അപേക്ഷ ഫയലിൽ ഉറങ്ങുകയാണ്. വീണ്ടും അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് അയ്യപ്പൻ കോവിൽ പഞ്ചായത്ത് ഭരണസമിതി. 1972 ഡിസ്പെൻസറിയായി തുടങ്ങിയ ചികിത്സാ കേന്ദ്രം 1990 PHC ആയി ഉയർത്തിയത്. ആലടി കോന്തൻപറമ്പിൽ ജോസഫാണ് 1 ഏക്കർ 25 സെന്റ് ഭൂമി വിട്ടുനൽകിയത്. ഇവിടെ കെട്ടിടം നിർമ്മിച്ച് 1992 പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. 2016-17 PHC ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്തി പ്രഖ്യാപനവും വന്നു. എന്നാൽ കെട്ടിടം നിർമ്മിക്കുവാൻ ഫണ്ടുണ്ടായിരുന്നില്ല. 2022-23 ബജറ്റിൽ കെട്ടിടം നിർമ്മിക്കുവാൻ 5 കോടി രൂപ അനുവദിച്ചു. എന്നാൽ ഇതിനൊപ്പം പുതിയ പ്രതിസന്ധിയും ഉടലെടുക്കുകയായിരുന്നു. ആശുപത്രി പ്രവർത്തിക്കുന്ന ഭൂമിയുടെ രേഖകൾ പഞ്ചായത്തിലില്ല. തുടർന്ന് ആശുപത്രി മേധാവി ഡോക്ടർ ബിപിൻ പട്ടേത്തിനായി കളക്ടർക്ക് അപേക്ഷ നൽകി. ഇതിനിടയിൽ ആശുപത്രി മാറ്റി പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ മുന്നിൽ പരാതിയും എത്തി. ഇതോടെ പട്ടയത്തിന് നടപടി സ്വീകരിക്കുവാൻ കളക്ടർ തയ്യാറായുമില്ല. തുടർന്ന് ആശുപത്രിയുടെ പ്രവർത്തനം അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് കെട്ടിടം നിർമ്മിക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതി ആലോചന നടത്തുകയും തുടർന്ന് കളക്ടർക്ക് അപേക്ഷ നൽകി കാത്തിരിക്കുകയുമാണ്. അയ്യപ്പൻകോവിൽ PHC FHC ആയി ഉയർത്തുന്നതിന് വേണ്ടി സർക്കാർ 5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. നിലവിൽ ആ സ്ഥലത്തിൻ്റെ കൈവശരേഖയൊന്നും നമ്മുടെ കയ്യിലില്ല. അത് അളന്ന് തിരിച്ച് തരണമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കളക്ടറെ കാണുകയും അളന്ന് തിരിച്ച് നമുക്ക് തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. റവന്യൂ വകുപ്പിൽ കൊടുത്തുകൊണ്ട് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് തന്നെ അത് അളന്ന് തിരിച്ച് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കാമെന്നാണ് കളക്ടർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പഞ്ചായത്തിന്റെ പേരിൽ രേഖകൾ ലഭിക്കുകയും ഭൂമി ആരോഗ്യവകുപ്പിന് വിട്ടുനൽകുകയും ചെയ്തെങ്കിൽ മാത്രമാണ് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണങ്ങൾ ആരംഭിക്കുവാൻ കഴിയൂ. ആദിവാസി തോട്ടം മേഖലയിലെ സാധാരണക്കാരാണ് ഇവിടെ ചികിത്സ തേടിയെത്തുന്നവരിൽ ഭൂരിഭാഗവും. ഏലപ്പാറ ഉപ്പുതറ അയ്യപ്പൻ കോവിൽ പഞ്ചായത്തുകളിൽ നിന്നുള്ളവരുടെ ചികിത്സാ കേന്ദ്രത്തിന്റെ നിർമ്മാണമാണ് രേഖകളുടെ പേരിൽ വഴിമുട്ടി നിൽക്കുന്നത്. ജില്ലാ ഭരണകൂടം ഉടർന്ന് പ്രവർത്തിച്ച രേഖകൾ നൽകിയില്ലെങ്കിൽ കെട്ടിട നിർമ്മാണവും വഴിമുട്ടും. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ.